ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ദിവസമായി ഉത്തരാഖണ്ഡിലെ പല ജില്ലകളിലും തുടർച്ചയായി മഴ പെയ്യുന്നു. സംസ്ഥാനത്തുടനീളം മണ്ണിടിച്ചിലിന്റെ നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയോര സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ പല പ്രദേശങ്ങളും സംസ്ഥാനത്ത് നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ തുടർച്ചയായ മഴ മൂലമുണ്ടായ മണ്ണിടിച്ചിൽ കാരണം നിരവധി ദമനികളിലെ റോഡുകൾ തടസ്സപ്പെട്ടു. ഡെറാഡൂൺ ഋഷികേശ് ഹൈവേയിൽ റാണി പൊക്കാരി പാലം തകർന്നതിനെ തുടർന്ന് ഏതാനും കാറുകൾ ഒലിച്ചുപോയി. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ ആ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ഉത്തരാഖണ്ഡ് പോലീസ് ആളുകളോട് ആവശ്യപ്പെട്ടു. തെഹ്രി ഗർവാൾ ജില്ലാധികൃതർ അറിയിച്ചതനുസരിച്ച് തപോവൻ മുതൽ മലേത്ത വരെയുള്ള ദേശീയപാത 58 പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ അടച്ചിട്ടിരിക്കുകയാണ്. ഋഷികേശ് ഗംഗോത്രി ദേശീയപാതയിലെ ഒരു ഭാഗം റോഡ്, ഉത്തരാഖണ്ഡിലെ തെഹ്രി ഗർവാളിലെ ഫക്കോട്ടിനടുത്തുള്ള NH-94 എന്നിവ വെള്ളിയാഴ്ച തുടർച്ചയായി മഴയിൽ തകർന്നു. 3 ദിവസമായി തെഹ്രി ഗർവാളിലെ നരേന്ദ്രനഗർ പട്ടണത്തിൽ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് ബേമുണ്ടയ്ക്കും സോണി ഗ്രാമത്തിനും സമീപമുള്ള റോഡ് തകർന്നതായി സംഭവത്തിന്റെ ദൃക്സാക്ഷി ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ മുഹമ്മദ് ആരിഫ് ഖാൻ വാർത്താ ഏജൻസിയായ ANI പറഞ്ഞു. വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു. ബഗാർദർ, ഹിന്ദോലക്കൽ എന്നിവയുൾപ്പെടെ പല സ്ഥലങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു. മഴ കനത്തതിനാൽ അവിടെയും യന്ത്രങ്ങൾ അയക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലോണിവി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്നിവ തടഞ്ഞ റോഡ് തുറക്കാൻ ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തലസ്ഥാന നഗരമായ ഡെറാഡൂണിൽ കനത്ത മഴ പെയ്തു. ഇത് റിസ്പാന, ബിന്ദൽ നദികൾ എന്നിവയെ വെള്ളത്തിനടിയിലാക്കി. കൂടാതെ പല പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ട് സൃഷ്ടിച്ചു. ഡെറാഡൂണിലെ ഗേരി ഗ്രാമത്തിൽ ഒരു റോഡും നദിയിൽ ലയിച്ചു. കഴിഞ്ഞ 48 മണിക്കൂറായി ഡെറാഡൂണിൽ തുടർച്ചയായി പെയ്യുന്ന മഴ നാശം വിതച്ചതിനാൽ മാൽദേവത സഹസ്രധാര ലിങ്ക് റോഡ് നിരവധി മീറ്ററുകൾ നദിയിൽ മുങ്ങി. തിങ്കളാഴ്ച മുതൽ ഡെറാഡൂണിൽ തുടർച്ചയായി മഴ പെയ്യുന്നു. ഇത് പ്രദേശത്ത് വ്യാപകമായ വെള്ളക്കെട്ടിന്റെ പ്രശ്നത്തിന് കാരണമായി. വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടിയിൽ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.